അസ്സാം വലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയായ മുഹമ്മദ് സഹീർ മീനാ ദമ്പതികളുടെ ഒരു ചികിത്സാ അനുഭവം പങ്കുവെക്കാനും നമ്മുടെ സമൂഹത്തിൽ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന ഒട്ടനവധി ആളുകൾക്ക് ഒരു ഉപകാരവുമാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നോക്കൂ നമ്മിൽ പലരും ഇംഗ്ലീഷ് കീടനാശികളും വളങ്ങളും ഉപയോഗിച്ച കൃഷികളും പച്ചക്കറിയും ഉള്ള ആഹാരം കഴിക്കാൻ ഭയപ്പെടുന്നു പലതരത്തിലുള്ള പാക്കറ്റ് ഫുഡിലുള്ള പ്രിസർവേറ്റീവുകൾ രാസ ഘടകങ്ങൾ ഭക്ഷണത്തിൽ നാം കഴിക്കാൻ ഭയപ്പെടുന്നുണ്ട് എന്നാൽ ആരോഗ്യ ചികിത്സയ്ക്ക് മാത്രം ഇതേ രാസവളങ്ങൾ അല്ലെങ്കിൽ ഇതേ രാസ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നതിന് ആരും ഭയക്കുന്നതില്ല മരുന്ന് കഴിക്കാൻ ആർക്കും ഭയമില്ലെന്ന് മാത്രമല്ല മരുന്ന് നിർത്തിയുള്ള അക്കിപ്പഞ്ചർ പോലെയുള്ള ചികിത്സയിൽ കിടക്കാനാണ് ഭയപ്പെടുന്നത് ഞാൻ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മരുന്ന് കഴിക്കാനാണ് ഭയപ്പെടേണ്ടത് അല്ലാതെ മരുന്ന് ഒഴിവാക്കാനല്ല കാരണം പല മരുന്നുകളും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ല രോഗശമന സാധ്യത നൽകുന്നുണ്ടെങ്കിലും താൽക്കാലികമായി ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അസ്വസ്ഥതകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ എല്ലാ രാസമരുന്നുകൾക്കും മരുന്നുകൾക്കും വലിയ സൈഡ് എഫക്റ്റുകളുണ്ട് പലപ്പോഴും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പലരുടെയും തള്ളിവിടാറുണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇന്നിവിടെ മുഹമ്മദ് സഹീർ അതേപോലെ മീനാ ദമ്പതികളും തൈറോയിഡിനും യൂരിക് ആസിഡിനും ബ്രോങ്കൈൻ ആസ്തമ തുടങ്ങി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡിപ്രഷന് വരെയുള്ള മരുന്നുകൾ ഒഴിവാക്കി പരിപൂർണമായി മൂന്ന് വർഷത്തിലധികമായി ഈ മരുന്നുകൾ പൂർണ്ണമായി ഒഴിവാക്കി ആരോഗ്യത്തിൽ ജീവിക്കുകയാണ് അറുപത്തിയേഴ് വയസ്സുള്ള സകീർക്കയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയൊക്കെ തന്നെ ഈ പ്രായത്തിലും ഈ മരുന്ന് ഒഴിവാക്കി ആരോഗ്യത്തോടെ അക്യുമെൻറ്റ് ചികിത്സ ആശ്രയം ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ അഥവാ മരുന്ന് ഒഴിവാക്കാൻ മടി കാണിക്കുന്ന ആളുകളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ഞാൻ വീണ്ടും പറയുന്നു രാസ വളങ്ങൾ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമുക്ക് മടിയുണ്ടെങ്കിലും രാസ മരുന്നുകൾ കഴിക്കാൻ നമുക്കൊരു മടിയില്ലെന്ന് മാത്രമല്ല ആ മരുന്ന് ഒഴിവാക്കാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് മരുന്ന് കഴിക്കാനാണ് ഭയപ്പെടേണ്ടത് തീർച്ചയായും മരുന്നൊഴിവാക്കിയുള്ള ചികിത്സ ഇന്ന് മലയാളികൾക്ക് അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും അക്യമ ചികിത്സയുടെ പ്രചാരകരുമാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് താങ്ക് യു ഞാൻ മുഹമ്മദ് സഹീർ കൊടുങ്ങല്ലൂർ അഴീക്കോടാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടോന് ചികിത്സയൊക്കെ ചെയ്തിരുന്ന ആളുകളാണ് ഞാനും എൻ്റെ വൈഫും ഒക്കെ അപ്പോൾ ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണ്ടവൻ അസുഖങ്ങളുണ്ടായിരുന്ന ആളാണ് ഈ ബ്രോങ്കൈറ്റിസ് അലർജി അതുപോലെ ഡിപ്രഷൻ അതുപോലെ ഈ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ലൂസ് മോഷനായിട്ട് വരിക പിന്നെ കെതപ്പ് അങ്ങനെ ഉള്ള കാസായിട്ട് ചികിത്സിച്ചിരുന്നപ്പോഴാണ് ഈ അക്കുപിഞ്ചിനെ പറ്റി അറിയുകയും ഷുവൈബ്രിയാലിൻ്റെ ചികിത്സ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയും ചെയ്തത് ഇപ്പോൾ അത് മൂന്ന് വർഷം ആയി ഞാനും എൻ്റെ വൈഫും എൻ്റെ പിള്ളേർ വീട്ടിൽ മക്കളും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാ ആദ്യം തന്നെ മരുന്നൊക്കെ നിർത്തി ആണ് ഈ ചികിത്സ ആരംഭിച്ചത് തന്നെ അസ്സാമലൈക്കും ഞാൻ മീന കൊടുങ്ങൾ ഒരു അഴി കൊടുന്ന് ഈ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ എനിക്ക് യൂറിക് ആസിഡുണ്ടായിരുന്നു പിന്നെ ചെവിയിലടക്ക് കുരുമൊക്കെ വരുമായിരുന്നു പിന്നെ തലവേദന കാലുമ്പം കയ്യുമ്പോൾ ഭയങ്കര നീരൊക്കെ ആയിരുന്നു പിന്നെ തുമ്മലുണ്ടായിരുന്നു തുമ്മൽ തലദോഷമൊക്കെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു കുറേ വർഷങ്ങളായി പിന്നെ ഇടക്ക് തലവേദന ഒക്കെ പിന്നെ നീരൊക്കെ വരുമ്പോൾ ഡോക്ടറൊക്കെ കാണാൻ പോവാർ പോകാറുണ്ടായിരുന്നു പിന്നെ ഒരുപാട് മരുന്ന് കഴിക്കും പിന്നെയും അസുഖം വരും പിന്നെയും പോവും ഹോസ്പിറ്റലിലൊക്കെ പിന്നെ ഒക്കെ പഞ്ചർ ചികിത്സ കൊണ്ട് എനിക്ക് അസുഖങ്ങളൊക്കെ മാറി മരുന്നൊക്കെ നിർത്തി ഇപ്പോൾ മൂന്നുമല്ലായി പിന്നെ ഞങ്ങളെ ഫാമിലി ഞാൻ മക്കളൊക്കെ എല്ലാവരും ഈ ചികിത്സ ഹസ്ബൻഡും ഉണ്ട് ഹസ്ബൻഡ് അസുഖങ്ങളൊക്കെ മാറി ഓന്നുമല്ല ഞങ്ങൾ എല്ലാം നിർത്തി മരുന്നൊന്നും ഇപ്പോഴൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഇതിൽ പ്രത്യേകിച്ച് പത്യങ്ങളൊന്നുമില്ല ഇത് ഈ കിപ്പഞ്ചർ ചികിത്സ കൊണ്ട് നമ്മളെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പ്രത്യേകമായിട്ടുള്ളത് നമ്മളെ ജീവിതശൈലി ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുക ആവശ്യം ഉള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക നേരത്തെ കിടക്കുക നോക്കുക അങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ ഭക്ഷണം നമുക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും അമിതമായിട്ടല്ല നമ്മൾ വിശപ്പ് എന്താ അപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ ഭക്ഷണം നിർത്തുക അത്രേ ഉള്ളൂ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുത്താലല്ലേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റി എന്താണെന്നുള്ളത് ആ ഒറ്റ ഉദ്ദേശത്തിലാണ് ഇത് സംസാരിക്കുന്നത് തന്നെ